നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡ് ഭീതിക്കിടെ പുതിയ വാക്സിൻ അനുമതി തേടി സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിന്റെ ദേശീയ സൈക്കിൾ പോളോ താരം അന്തരിച്ചു. രാത്രിയിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകാൻ മാർഗനിർദ്ദേശവുമായി കോടതി. VSൽ താൽക്കാലിക ആശ്വാസം. ഉമ്മൻചാണ്ടിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന വിധിക്ക് സ്റ്റേ. ഭാരത് ജോഡോ യാത്ര മുടക്കാൻ BJP കോവിഡിനെ ആയുധമാക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. കൊടുതോരണം കഴുത്തിൽ കുരുങ്ങി അഭിഭാഷികയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ രോഷം പ്രകടിപ്പിച്ച് ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. രാജ്യത്ത് വീണ്ടും കോവിഡ് ഭീതി ഉയരുന്നതിനിടെ പുതിയ വാക്സിൻ അനുമതി തേടി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. കോവോവാക്സ് വാക്സിനാണ് സിറം അനുമതി തേടിയത്. രണ്ട് ഡോസ് കോവിഷീൽഡ് അല്ലെങ്കിൽ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് മുൻകരുതൽ ഡോസാണ് കോവോവാക്സ് നൽകുക. നേരത്തെ ചൈനയെ പ്രതിസന്ധിയിലാക്കിയ കൊറോണയുടെ പുതിയ വകഭേദം PF7 ഇന്ത്യയിൽ സ്ഥിരീകരിച്ചിരുന്നു. ഗുജറാത്തിൽ രണ്ടുപേരിലും ഒഡീഷയിൽ ഒരാൾക്കുമാണ് കൊറോണയുടെ ഈ വകഭേദം സ്ഥിരീകരിച്ചത്. നാഗ്പൂരിൽ ദേശീയ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിനെത്തിയ കേരള ടീം അംഗം മരിച്ചു. 10 വയസ്സുകാരി നിദ ഫാത്തിമയാണ് ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. ആലപ്പുഴ സ്വദേശിയാണ്. കടുത്ത ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച നിദയ്ക്ക് ഇവിടെ വെച്ച് കുത്തിവയ്പ് എടുക്കുകയും തുടർന്ന് നില വഷളാവുകയുമായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിച്ച കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ലെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മെഡിക്കൽ കോളേജ് വനിതാ ഹോസ്റ്റലുകളിലെ സമയനിയന്ത്രണം സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. രാത്രി 9:30 ഹോസ്റ്റലിൽ നിന്നും ക്യാമ്പസിനുള്ളിൽ തന്നെ പോകാൻ വാർഡന്റെ അനുമതി മതിയാകും. എന്നാൽ മറ്റാവശ്യങ്ങൾക്ക് 9:30 ഹോസ്റ്റലിൽ നിന്നും പുറത്തിറങ്ങാൻ രക്ഷിതാക്കളുടെ അനുമതി വേണമെന്നാണ് കോടതി ഉത്തരവ്. സർക്കാർ നിലപാട് രേഖപ്പെടുത്തിയാണ് കോടതി ഹർജി തീർപ്പാക്കിയത്. ഹർജിക്കാർ പുതിയ ചിന്താഗതിക്ക് പ്രേരണയാണെന്നും കോടതി അഭിനന്ദിച്ചു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് VS നഷ്ടപരിഹാരം നൽകണമെന്ന വിചാരണ കോടതി ഉത്തരവിൽ സ്റ്റേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ VSന്റെ പരാമർശങ്ങൾ അപകീർത്തികരമെന്ന കേസിലെ കീഴ്ക്കോടതി ഉത്തരവ് തിരുവനന്തപുരം ജില്ലാ കോടതി സ്റ്റേ ചെയ്തു. 1,10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു കീഴ്ക്കോടതി വിധി. സോളാർ കമ്പനിയുടെ പിറകിൽ ഉമ്മൻചാണ്ടിയാണെന്നും സരിതാ നായരെ മുന്നിൽ നിർത്തി ഉമ്മൻചാണ്ടി കോടികൾ തട്ടിയെന്നും 2013 ജൂലൈ 6 ഒരു ചാനൽ അഭിമുഖത്തിൽ VS അച്യുതാനന്ദൻ പറഞ്ഞതിനെതിരെയായിരുന്നു കേസ്. അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് 10,00,000 രൂപ ഉമ്മൻചാണ്ടിക്ക് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചത്. ഭാരത് ജോഡോ യാത്ര മുടക്കാൻ BJP കോവിഡിനെ ആയുധമാക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. ഭാരത് ജോഡോ യാത്രയുടെ സ്വീകാര്യതയെ BJP ഭയക്കുന്നു എന്നും കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധി മറുപടി നൽകി. മാസ്ക് ധരിക്കുകയോ ആളകലം പാലിക്കുകയോ ചെയ്യാതെയാണ് ഭാരത് ജോഡോ യാത്ര ഹരിയാനയിൽ പുരോഗമിക്കുന്നത്. ലോകത്തെ വിവിധയിടങ്ങളിൽ കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ഭാരത് ജോഡോ യാത്ര നടത്തണമെന്നും അല്ലെങ്കിൽ നിർത്തിവെക്കണമെന്നുമായിരുന്നു ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നിർദ്ദേശം. തൃശ്ശൂരിൽ സ്കൂട്ടർ യാത്രക്കാരിയുടെ കഴുത്തിൽ റോഡരികിലെ പ്ലാസ്റ്റിക് ചരട് കുരുങ്ങി പരിക്കേറ്റ സംഭവത്തിൽ രോഷം പ്രകടിപ്പിച്ച് ഹൈക്കോടതി. സംഭവം ഭയാനകമാണെന്ന് പറഞ്ഞ കോടതി തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി നാളെ നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചു. ദുരന്തമുണ്ടാകാൻ അധികൃതർ കാത്തിരിക്കുകയാണെന്നും കോടതി വിമർശിച്ചു. അനധികൃത കൊടിത്തോരണവും ബാനറും വയ്ക്കുന്നവർ കാറിൽ യാത്ര ചെയ്യുന്നവരാണ്. അത്തരം ആളുകൾക്ക് പ്രശ്നമില്ല. സാധാരണക്കാരനാണ് ഇതെല്ലാം കൊണ്ട് വിളയുന്നതെന്നും കോടതി വിമർശിച്ചു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.